നവകേരള സദസ്സ് നടക്കുന്ന ഘട്ടത്തിലായിരുന്നു ഗവർണറുടെ ഒരു യാത്ര. അത് നവകേരള യാത്ര എന്ന് പോലും വ്യാഖ്യാനിക്കപ്പെട്ടു, മിഠാതെരുവ് യാത്ര. പക്ഷേ നവകേരള സദസ്സിന്റെ ഘട്ടത്തിൽ ബി ജെ പിയുടെ റോൾ എന്തായിരുന്നു? അല്ല, നവകേരള സദസ്സിനെതിരായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട്. ഏത് രീതിയിലായിരുന്നു? അല്ല, ഞങ്ങളുടെ ക്യാമ്പയിൻ 2000 ജനപഞ്ചായത്തുകൾ ആ സദന് സമാന്തരമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ കണ്ടത് ഒന്ന് രണ്ട് കേന്ദ്രങ്ങളിൽ യുവമോർച്ച നടത്തി ചില പ്രതിഷേധം കണ്ടു. വേറെ നിങ്ങൾ അതീ പറയുന്ന പിന്നെ പോലീസിന് മുമ്പിലേക്ക് ചാടുന്ന സമരത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. UDF നടത്തിയ സമരത്തില് എന്ത് എത്ര ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു? 5-6 ആൾക്കാരല്ലേ നിങ്ങൾ എന്ത് ഈ പറയുന്നത്? നിങ്ങൾ മാധ്യമങ്ങളുടെ ഒരു രീതി കേരളത്തിലുണ്ട്, അതായത് ഈ പോലീസ് വാഹനത്തിലേക്ക് മുമ്പിലേക്ക് ചാടുന്നത് മാത്രം വാർത്തയാവുകയാണ്. അപ്പൊ അത് യുവമോർച്ചക്കാർ 4-5 സ്ഥലത്ത് ഗംഭീരമായിട്ട് ചെയ്തപ്പോൾ അത് വാർത്തയായി. അതല്ലല്ലോ സമരം. സമരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ 2000 സ്ഥലങ്ങളിൽ സമാധാനമല്ല, എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ സമരം, പ്രതിഷേധങ്ങൾ, സമരങ്ങൾ വളരെ ശക്തമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന് സമരത്തിന് എത്ര ആളുണ്ടായിരുന്നു? നിങ്ങൾ അതിന് എല്ലാ വിഷ്വൽസ് എടുത്ത് നോക്കും. 4-5 ആൾക്കാര് ഒരു കറുത്ത തുണിയായിട്ട് ഓടിയിട്ടുണ്ട്. അതാണ്, അല്ല, മാധ്യമങ്ങൾ അതിനെ ശക്തമായിട്ട് കാണിച്ചു എന്നുള്ളത് ശരിയാണ്. അതൊന്നും അല്ല ഇലക്ഷനിലെ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ പിന്തുണ ആർജിക്കാൻ ആവശ്യമായ പരിപാടി. ശ്രീ കെ സുരേന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും ഈ നവകേരള സദസ് ഒരു മാസത്തിലേറെ കേരളത്തിൽ നടത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെല്ലുവിളിയായി മാറിയത് യൂത്ത് കോൺഗ്രസും. അല്ല, അത് വെറും തെറ്റായ രീതിയിലുള്ള നിങ്ങളുടെ നിഗമനമാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ 4-5 ആളുകളെ വെച്ചിട്ട് അവിടെ എവിടെയൊക്കെ റോഡ് സൈഡിൽ ഇരുന്ന് കരിങ്കൊടി കാണിച്ചു. ഞങ്ങൾ 1000-ക്കണക്കിന് ആളുകളെ വെച്ച് ഓരോ ഗ്രാമപഞ്ചായത്തിലും പരിപാടികൾ നടത്തി. പക്ഷെ ഒരിടത്ത് പോലും BJP പേരെടുത്ത് വിമർശിക്കുന്ന കേട്ടുമില്ല മുഖ്യമന്ത്രി. അതിന് എന്നോട് മറുപടി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. BJP എന്താണ് വിമർശിക്കാനുള്ളത്? ആ നവകേരള യാത്രയിൽ ഉടനീളം പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെ മാത്രമാണ് വിമർശിച്ചത്.